എന്തൊക്കെ തോണ്ടി വിളിക്കുന്നത്? എന്റെ അമ്മോ, എന്താ ഇത്? പെണ്ണുകളുടെ കയ്യിൽ മസില്ല. എന്താ ചേട്ടാ തൊട്ടു നടത്തിയിട്ട് വന്നാലും നിൽക്കെ ഇരിക്കുന്നേ? സാധനം സാധനം ഒടുക്കത്തെ സാധനം വന്ന് ഇടിച്ചിട്ട് എന്നെ രോമാഞ്ചം വിളിച്ചിട്ട് തുറിച്ചു നോക്കണണ്ടല്ലേ പൂച്ചക്കണ്ണൻ. എന്നാലും എനിക്ക് ഇഷ്ടായി. പുറമെ കാണുമ്പോലെ ആവില്ല. എന്ത്? ഒന്നും അറിയാത്ത പോലെ കള്ളം ചേട്ടൻ. മനസ്സേ വലിയ മനസ്സായിരിക്കും. എന്ത് ചേട്ടാ ആലോചിക്കുന്നേ? ഈ വലിപ്പം ഉൾക്കൊള്ളാനുള്ള വിശാലത എനിക്കുണ്ടോന്നാ ഒട്ടും സംശയിക്കണ്ട. ഉണ്ടട്ടോ ചേട്ടാ. ഐ ലവ് യു. എന്റെ കർത്താവേ, നീ ആണാണോ പെണ്ണാണോ? വേണ്ടാട്ടോ, ഇതാ എനിക്ക് ശുണ്ടി വരുന്നേ. കളിപ്പിച്ച് ചോദിക്കുന്ന കേട്ടില്ലേ സാധനം ആണോ പെണ്ണോ എന്ന്. നിന്റെ പേരെന്താണ്? കനകം. കനകാംബരൻ എന്ന എഴുത്തൂത്ത അഡ്രസ്. പക്ഷെ ഏട്ടൻ എന്നെ കനകു എന്ന് വിളിച്ചാ മതി. ചേട്ടാ. എന്താ കനകു? എന്നെയും കൂടി ചേട്ടന്റെ കൂടെ കൊണ്ടുപോവോ? എവിടേക്ക്? കൊണ്ടുപോകൂ എന്നെയാ മാൻ ചുവട്ടിൽ, മാൻ ചുവട്ടിൽ. എന്താ ചേട്ടാ പകൽക്കനാവ് കാണുന്നേ? ഞാനുള്ളപ്പോ ചേട്ടൻ പകൽക്കനാവ് കാണണ്ട. അതെ, നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? എന്തും. പാചകം? പാചകം ചൈനീസ്, അമേരിക്കൻസ്, ആഫ്രിക്കൻസ്, നീഗ്രോസ്, ഇന്ത്യൻസ്, ഗോവൻസ് എല്ലാത്തിനും ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതാ. എന്താ സംശയമുണ്ടോ? നീ ബസ് സ്റ്റാൻഡിന്റെ കൈക്ക് പിടിച്ച് അങ്ങോട്ടാണ്ട് പോണേ വൃത്തി കെട്ടവൻ. പുരുഷന്റെ ഭാഗ്യം പെരുവടിയിലാണെന്ന് കേട്ടിട്ട് ഇവളെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. എന്തിന്? കിച്ചൺ വർക്ക്സിന്. അൽഹംദുലില്ല ഹൈർ, നിനക്ക് ദീർഘായുസ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചോളാം. കൂട്ടി കൊണ്ടുപോട്ടാ. പറ്റി എവിടെങ്കിലും കൂട്ടി കൊണ്ടു പണ്ടാർ അടങ്ങണ എന്റെ മോനെ. ചെറിയൻ ഇതെവിടായിരുന്നു? തന്നെ ഇവിടെ ആക്കിയിട്ട് ഞാനും സൈമനും കൂടി പുറത്തു പോയിരിക്കുന്നു. ഞാൻ ഒരാളെ സംഘടിപ്പിച്ചു, നല്ല ഒന്നാന്തരം പാചകക്കാരി. ഇനി ഒന്നിനും വിഷമിക്കേണ്ടതില്ല. എന്ത് ഭക്ഷണവും അതർഹിക്കുന്ന രീതിയിൽ അതിൻ്റെതായ രുചിയോടെ ഉണ്ടാക്കാൻ കഴിവുള്ള നല്ലൊരു വാചക അല്ല പാചകക്കാരി. ആളെവിടെ? കൂടെ തന്നെ ഉണ്ട്. ഇപ്പൊ വിളിക്കാം. കനാ, കനകു. എന്തോ എങ്ങനെയുണ്ട്? എന്താ ചെറിയാൻ ഇത്? ഇതാണോ പെണ്ണാണോ? എന്തായാലും എന്താ, എല്ലാവരുടെയും ടേസ്റ്റ് അനുസരിച്ചുള്ള പാചകം ഞാൻ ചെയ്തു തരും. പോരെ ചെറിയാനെ, വിളിച്ചോണ്ട് പോയി അടുക്കള കാണിച്ചു കൊടുക്ക്. ഞങ്ങൾ പുറത്തുനിന്ന് പോയിട്ട് വരാം. ഓ സൈമൻ, നല്ല ചേച്ചി. കനകു, നിനക്ക് നല്ലതല്ലാതായിട്ട് ലോകത്താരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാ? കനകു നീ വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്ത്? കിച്ചൺ. എന്താ? സോറി ഏട്ടാ, എനിക്ക് ആദ്യം കിച്ചൺ അല്ല കാണേണ്ടത്, പിന്നെ എന്റെ റൂമാ. ഏതേട്ടാ എന്റെ റൂം? എനിക്ക് കുളി കഴിഞ്ഞൊരു പൂജയുണ്ട്. പൂജ? പൂജക്ക് ഞാനിപ്പോ എവിടെ പോകാനാ? പൂജ അല്ല, പൂജ. ഓ പൂജ. ഞാൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ വീടിന്റെ എല്ലാ വാതിലുകളും എനിക്കായി തുറന്നിടണം. ഞാൻ ഓരോ റൂമിലും കർപ്പൂര ദീപവുമായി കയറുമ്പോൾ സ്മോളേട്ടൻ എന്നെ അനുഗമിക്കേണ്ടതില്ല. അതിരിക്കട്ടെ, എന്റെ റൂം ഏതാ ചേട്ടാ? പറ ചേട്ടാ, എന്റെ റൂം ഏതാ? അതാണ് എന്റെ മുറി. കള്ളൻ ചേട്ടൻ, ഇന്ന് മുതൽ അത് നമ്മുടെ ബെഡ്റൂം. കുളി കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറി പണി തുടങ്ങും. അതുവരെ എന്നെ ഡിസ്റ്റർബ് ചെയ്ത് ഓക്കെ. കാണാൻ നല്ല Thank you.
ഇങ്ങനെ അല്ല ദാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യ് അവൻ ചെയ്യുന്നത് നോക്കി മോനെ നീ ഇതിൽ നിന്ന് സൈൻ ചെയ്തേ എന്താ കാപ്പിയ അതോ എല്ലാ എന്റെ പേരില്ല പേരിലോ പേരിൽ ഒരു കാര്യമില്ല കൈവശത്തിലാ കാര്യം എന്നാ എല്ലാ എന്റെ കൈവശത്തിലാ എന്തിനാ സൈമനെ കൊണ്ട് ഒപ്പിടിക്കുന്നത് അത് ബുദ്ധി സാംസാറിന്റെ അല്ല ഇവരുടെ പപ്പയുടെ ബുദ്ധി വളരാത്ത ഇളയ മകന്റെ പേരില സകല ബിസിനസ്സും ബാങ്ക് ബാലൻസുകളും ഇതെല്ലാം ചെറിയാൻ ഇങ്ങനെ അറിയാം അത് കൊള്ളാം പത്ത് വയസ്സുള്ളപ്പോ കേറി വന്നതാ ഇവിടെ ഞാൻ ഈ സൈമൻ കുഞ്ഞിന്റെ കൂട്ടുകാരനായിട്ട് ആ കൂട്ടുകെട്ട് കൊണ്ട് ഞാനും ഒരു മന്ദബുദ്ധിയായി പോയെങ്കിലും ഈ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം എ ടു സെറ്റ് പിന്നെ വരാം നിങ്ങൾ എന്താ ഈ കാറിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നേ ക്യാമറ ഫേസ് ഉണ്ടോന്ന് നോക്കിയതാ സംവിധായത്തെ ചേട്ടന്റെ അടുത്ത ആഡിൽ എന്നെ കൂടി ആഡ് ചെയ്യൂ അതൊക്കെ നമുക്ക് ആലോചിക്കാം തക്കാലം മാറി നിൽക്കേ ക്യാമറ ടെസ്റ്റ് ഞാനും വരാം ഞാനേ സംവിധായകന്റെ കഴിഞ്ഞ നായയേക്കാൾ ഒട്ടും മോശമല്ല നാട്യശാസ്ത്രം മുഴുവൻ എനിക്ക് ബൈഹാർട്ട മുട്ടടവ് സഹിതം ഇതൊരു ശല്യമായല്ലോ ശല്യമായെന്ന് പറയാതെ സംവിധായകട്ടാ കഴിഞ്ഞ പരസ്യത്തിൽ ഡെയ്സി സെലക്ട് ചെയ്ത് എന്ത് മാനദണ്ഡം വെച്ചായിരുന്നു അതേ മാനദണ്ഡം തന്നെ എനിക്കും തരണം കളറിന് നോട്ടം കണ്ടില്ലേ ഡെയ്സി ഇനി കിട്ടില്ലേ നിങ്ങൾക്ക് ഉറപ്പാ സാമലക്സിന്റെ കൂടെയാണ് അവള് പോട്ടെ നല്ലോണം അമ്മത്ത് കുറച്ചുകൂടി ഇതൊക്കെയല്ലേ കോമഡി അല്ലേ ചേട്ടാ എന്തൊരു ചോദിച്ചില്ല എന്താ പേര് ഓടാ ആഹാ ചേച്ചി ഇതുവരെ പ്ലേറ്റ് ഒന്നും തുടച്ച് കഴിഞ്ഞില്ലേ എന്റെ പണി എല്ലാം കഴിഞ്ഞു ആഹാ കുഞ്ഞിന്റെ പടം വരെ ഇതുവരെ കഴിഞ്ഞില്ലേ ഇല്ല ഉണ്ണാനുള്ള ഒരു സമയമാകുമ്പോ വന്നിരുന്നാ മതി അതുവരെ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം ലേച്ചി എവിടെ കനകാംബരന്റെ വീട് പക്ഷെ എന്താ ഇത് എന്നെ കനകോന്ന് വിളിച്ചാ മതി ശരി എങ്കിൽ കനകത്തിന്റെ വീട് എവിടെയാ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് വീട്ടിൽ ആരുമില്ല എല്ലാരും ചത്തുകെട്ട് പോയി ഞാൻ ഒറ്റ തടിയാ വർഷങ്ങളായി പോണ്ടിച്ചേരിൽ ഒരു വീട്ടിലായിരുന്നു ജോലി പിന്നെന്താ അവിടുന്ന് പോന്നു ആ അതൊരു കഥയാ ചേച്ചി അതായത് ചേച്ചിയുടെ പുള്ളിക്കാരനെ പോലെ ഒരു പുള്ളിക്കാരനായിരുന്നു ആ വീട്ടിലെ പുള്ളിക്കാരൻ അവിടത്തെ ചേച്ചിയെ ഞാനൊന്ന് ഉപദേശിച്ചു എന്നിട്ടോ ഇങ്ങനെയുള്ളവരൊന്ന് ഉത്സാഹിപ്പിച്ചെടുത്ത പിന്നെ എന്താ പൂരം ഇവരെയൊക്കെ എങ്ങനെ കനകം അത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ തന്നെ മുൻകൈ എടുത്ത എല്ലാ കാര്യം ശരിയാവും ഞാൻ ആദ്യം നിന്നിരുന്ന വീട്ടിലെ പുള്ളിക്കാരനെ ആ ചേച്ചി എന്റെ ഉപദേശപ്രകാരം ഓ പിന്നെ എന്തായിരുന്നു അവിടുത്തെ ഒരു സന്തോഷം അറിയാലോ
അതുപോലെ ചേച്ചിക്കൊന്ന് സന്തോഷിക്കണ്ടേ? Mm.